ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറച്ചി മീനൊന്നും വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നോൺ വെജ് ഒന്നും കൂട്ടാത്തവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കിടൽ വെജ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചേന ഫ്രൈ നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാണല്ലേ. ഇന്ന് നമുക്ക് എന്നും ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിൽ, എന്നാൽ ടേസ്റ്റ് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചേന ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. ചേന കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും പിന്നെ കുട്ടികൾക്കും ചോറിൻ്റെ കൂടെയും അല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ പോലും ഇഷ്ടം തോന്നുന്നു ഇതുപോലെ ചേന ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ കിട്ടാൻ ജാഷീസ് കുക്ക് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പി നോക്കാം. ഞാൻ 400 ഗ്രാം ചേന തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ക്യൂബ്സാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവെല്ലാം കൂടെ ചേനയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഇതിന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെള്ളം തരി പോലെ ചേർക്കേണ്ട ആവശ്യമല്ല. ഉപ്പ് പുരട്ടി വച്ചിരിക്കുന്നത് കൊണ്ട് മസാല പിടിക്കാൻ അത്രയും വെള്ളം ചേനയിൽ നിന്ന് തന്നെ വരും. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടിയിട്ടുള്ള ഓയിലൂടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 2 തരത്തിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ഒന്ന് പുറമെ നല്ല ക്രിസ്പി ആയി വരുന്നതുവരെ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ 3/4 വേവാവുന്നതുവരെ മാത്രം ഫ്രൈ ചെയ്യാം. പിന്നെ ബാക്കി മസാലയുടെ കൂടെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചേന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. ഞാൻ എന്തായാലും ഇത് 3/4 വേവാവുന്നതുവരെ ഫ്രൈ ചെയ്യുന്നുള്ളൂ, കൂടുതൽ ക്രിസ്പി ആക്കി എടുക്കുന്നില്ല. ഇപ്പം 2 ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് സൈഡിലേക്ക് മാറ്റി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ 10 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇത് റോസ്മെല്ല് മാറുന്നതുവരെ ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തന്നെ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് 2 ചെറുതാക്കി അരിഞ്ഞും ചേർക്കാം. പേസ്റ്റ് ആക്കി ഒരിക്കലും ചേർക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളൊക്കെ ചേനയുടെ കൂടെ ഒരു മുരിഞ്ഞ പരുവത്തിൽ കഴിക്കുമ്പോൾ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സബോള നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർക്കാം. സബോള നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ വഴറ്റാം. സബോള ഇപ്പോൾ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കൂടെ മുളക് പൊടിയും, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ കുറച്ചുകൂടെ ഉപ്പും ചേർക്കാം. പൊടികളുടെ കുത്തുമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ മൂപ്പിക്കുക. കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് മസാല ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പൊടികൾ മൂപ്പിച്ചാലും മതി. ചെറുതായി ഒന്ന് കളറ് മാറുകയോ കരിയുകയോ ചെയ്താൽ മതി. പിന്നെ നമ്മളുണ്ടാക്കുന്ന ഡിഷിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും. ഇതാ ഇപ്പോൾ പൊടികൾ നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചേന ചേർക്കാം. ഇനി തീ കൂട്ടി വെച്ച് 2-3 മിനിറ്റ് അടിയിൽ പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ചേനയിൽ നന്നായി പിടിക്കണം. ഇതാ ഇപ്പം മസാലയിൽ കിടന്നിട്ട് ചേന ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാലപ്പൊടിയോ പിന്നെ പെരുംജീരകത്തിൻ്റെ ഫ്ലേവറോ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് 2 എണ്ണം കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. എനിക്ക് നേരത്തെ ചേർത്ത എല്ലാം പാകമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇനി വേറെ ചേർക്കുന്നില്ല. മീനൊക്കെ എല്ലാ ദിവസവും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കാലത്ത് ഈ ചെറിയൊരു റെസിപ്പി എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചേന ഫ്രൈ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇതുപോലെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.